നമസ്കാരം. പ്രധാന വാർത്തകൾ. തീവ്രവാദ സംഘടനകൾ ക്യാമ്പസുകളെ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിങ്ങമൊന്ന് കർഷക ദിനം. റാന്നിയിൽ വിവിധ പഞ്ചായത്തുകളിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും. പമ്പാ നദിയുടെ ശുചീകരണത്തിനും തടയണ തീരസംരക്ഷണം എന്നിവയ്ക്കുമായി 1,60,00,000 രൂപ അനുവദിച്ചതായി MLA രാജു എബ്രഹാം. ഇട്ടിയപ്പാറയിൽ പുതിയ മാർക്കറ്റ് കോംപ്ലക്സിന് നടപടിയായി. 5 നിലകളിൽ പുതിയ ഷോപ്പിംഗ് മാൾ പണികഴിപ്പിക്കുമെന്ന് MLA. വാർത്തകൾ വിശദമായി. തീവ്രവാദ സംഘടനകൾ ക്യാമ്പസുകളെ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇളം മനസ്സുകളെ ചതിക്കുഴിയിൽപ്പെടുത്തുവാൻ ശ്രമം നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ബോധപൂർവം ആളുകളെ ഇതിലേക്ക് റാഞ്ചി കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നു. ഇത് ഗൗരവത്തോടെ കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളീയ സമൂഹത്തിന്റെ ആരോഗ്യവും കുടുംബങ്ങളുടെ നന്മയും ലക്ഷ്യമിട്ട് UDF സർക്കാർ കൊണ്ടുവന്നതാണ് മദ്യനയം. എല്ലാ തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസും UDFഉം ഒറ്റക്കെട്ടായാണ് മദ്യനയം രൂപപ്പെടുത്തിയത്. സുപ്രീംകോടതി വരെ പരാമർശിച്ച മദ്യനയം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തോ എന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് മദ്യനയം ആ നിലയിൽ സ്വീകരിക്കപ്പെട്ടില്ലെന്ന് താൻ പറഞ്ഞത്. മദ്യനയം അനുകൂലമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു എങ്കിൽ UDF അധികാരത്തിൽ തുടരുമായിരുന്നല്ലോ എന്ന വസ്തുതയാണ് താൻ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അത് മദ്യനയത്തോടുള്ള എതിർപ്പായി ചൂണ്ടിക്കാണിക്കുന്നത് നിർഭാഗ്യകരമെന്നും ചെന്നിത്തല പറഞ്ഞു. UDF സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കാനാണ് LDF സർക്കാരിന്റെ ശ്രമമെങ്കിൽ കോൺഗ്രസും UDFഉം അതിശക്തമായി എതിർക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയ രമേശ് ചെന്നിത്തല മദ്യനയം UDFനെ പിന്തുണച്ചില്ലെന്ന തന്റെ വാക്കുകളെ ബാർ വീണ്ടും തുറക്കണം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന്റെ ലക്ഷ്യം എല്ലാവർക്കും മനസ്സിലാകുമെന്നും പറഞ്ഞു. KPCC അധ്യക്ഷൻ VM സുധീരൻ വ്യാഴാഴ്ച ഡൽഹിയിലേക്ക്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കാണുന്നതിനായാണ് സുധീരൻ ഡൽഹിക്ക് പോകുന്നത്. മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുന്നതിനാണ് ഡൽഹി യാത്രയെന്ന് പറയുന്നുണ്ടെങ്കിലും KPCC പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ സുധീരൻ രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്യുമെന്നാണ് സൂചന. പുനഃസംഘടനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന AI ഗ്രൂപ്പുകളുടെ നിലപാടുകളും KSU തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി ഗ്രൂപ്പുകൾ യോഗം ചേർന്ന് തയ്യാറെടുപ്പുകൾ നടത്തുന്ന കാര്യവും സുധീരൻ രാഹുലിന് മുൻപാകെ ഉന്നയിക്കും. ഗതാഗത കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. തന്നെ അറിയിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതടക്കമുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും ധരിപ്പിച്ചിട്ടുണ്ട്. ഇരുവരുമായും ചർച്ച ചെയ്ത് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിനിടെ പിറന്നാൾ ആഘോഷത്തെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ ഗതാഗത കമ്മീഷണർ ടോമിൻ തച്ചങ്കരി ഖേദം പ്രകടിപ്പിച്ചു. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പങ്കെടുത്ത ചടങ്ങിലാണ് തച്ചങ്കരിയുടെ പരസ്യമായ ഖേദപ്രകടനം. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. സംസ്ഥാന വ്യാപകമായി ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആചരിച്ചു. റാന്നി ബ്ലോക്കിൽ 9 പഞ്ചായത്തുകളിലും കർഷകരെ ആദരിച്ചു. കാർഷിക ക്ഷേമ കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ റാന്നി ബ്ലോക്കിൽ 9 പഞ്ചായത്തുകളിലും കർഷക ദിനാചരണം നടന്നു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ കർഷക ദിനാചരണം പഴവങ്ങാടിക്കര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ MLA രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയാണ് ഈ അവാർഡ്. അടുത്ത വർഷവും അവാർഡ് നേടാൻ കഴിയുന്ന നിലയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
ഇവിടുത്തെ കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പഴവങ്ങാടി പഞ്ചായത്തിലെ കാർഷിക മുന്നേറ്റത്തിന്റെ നേതൃത്വം നൽകുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്നാൽ മതിയോ നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ കുറെ കൃഷി നടത്തും, കുറെ വിളകൾ ഉണ്ടാക്കും, സമ്മതിച്ചു. പക്ഷെ അവിടെ നമ്മൾ മാറണം. 365 ദിവസവും നമുക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ കിട്ടണം, അവിടേക്ക് നമ്മൾ മാറണം. ഇപ്പൊ റാന്നി അതിന് നല്ലൊരു മാതൃകയാണ്. നമുക്ക് നിരവധി ആളുകൾ പോളി ഹൗസുകൾ ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അനിറ്റി ഷാമോൾ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നാട്ടിൽ ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക, അതിലൂടെ ഒരു നാടിന്റെ ആകെ നന്മ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിന്റെ ആരംഭം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇന്ന് രാവിലെ 11 വാർഡിൽ ആ വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളും കണ്ടെത്തിയ സ്ഥലത്ത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കരകൽ കൃഷിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയാണ് ഞാനും വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ശ്രീമതി പൊന്നീ തോമസും ഷൈനി രാജീവ് വടക്കോളം മെമ്പർമാരും എത്തിയത്. പഞ്ചായത്തിലെ മികച്ച കർഷകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ കർഷക ദിനാചരണം അങ്ങാടി ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. MLA രാജു ബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പഞ്ചായത്തിലെ എല്ലാവരും ജൈവ ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്നുള്ള ഒരു പ്രചരണം മെമ്പർമാരും കുടുംബശ്രീകളിലേക്കാണ്, രാഷ്ട്രീയ പാർട്ടിക്കാരെ വെച്ചിട്ടാണ്. എന്തിനാണ് ഈ വിഷം കഴിയുന്നത്? അപ്പൊ അതുകൊണ്ട് ആ നിലയിലുള്ള വലിയൊരു പ്രചരണം ബോധവൽക്കരണം നടത്തിയാൽ ഇവിടെ ഒരു ജൈവ ഷോപ്പ് ആരംഭിച്ചാൽ അവിടെ ഇഷ്ടംപോലെ സാധനം കിട്ടും, ഇഷ്ടംപോലെ കിട്ടും. ഒരു തർക്കമില്ല. എറണാകുളത്തൊക്കെ പിടിച്ചു കളയുക ജൈവ ഷോപ്പുകൾ. ഒരു സാധനം രാവിലെ വിടുന്ന ഉച്ചയൊക്കെ അവിടെ ചില തീരും, അത് ജനങ്ങൾ തിരിച്ചറിവിടായിരുന്നു. അതോടൊപ്പം തന്നെ പുതിയൊരു പദ്ധതി, ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് ഞാനുമായിട്ട് കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രിയെ കണ്ടു. ഒരു വീട്ടിൽ ഒരു സെന്റ് സ്ഥലത്ത് കൃഷി ഒറ്റത്തോടെയാണ് ആ പദ്ധതി കണ്ടത്. ഒരു മാർക്കിൽ 250 വീടുകൾക്ക് ഒരു സെന്റ് സ്ഥലം, ആ ഒരു സെന്റ് സ്ഥലം തൊഴിലുറപ്പുക കിളച്ച് വൃത്തിയാക്കി കാട് ഉറക്കി വിത്ത് നട്ടു. 18 കോടി രൂപയുടെ തൊഴിൽ ഉറപ്പ് പണം തൊഴിലാളി ആ പദ്ധതി അടുത്താഴ്ചത്തെ ലോഞ്ച് ചെയ്യും. നമ്മുടെ ജില്ലയിൽ 2 ബ്ലോക്കുകൾക്ക് ഈ സ്കീമുണ്ട്. ഒരു സെന്റ് സ്ഥലം ഇല്ലാത്തവർ വീടിന്റെ മുറ്റത്ത് സ്വന്തമായി നടാം. അപ്പൊ ഈ പദ്ധതി കേരളത്തിലെ 100 ബ്ലോക്കുകളിലേ ഉള്ളൂ. നമ്മുടെ ഓണം ലക്ഷ്യമാക്കി നോക്കിയതാ, പക്ഷെ ചില വൈകി പോയി. ഒരു വാർഡിൽ 250 വീടുകൾ, റാന്നി ബ്ലോക്കിലെ എല്ലാ വാർഡിലും 250 വീട് വെച്ചിട്ടുള്ള പ്രൊജക്ടാണ്. വിത്ത് സൗജന്യം, തൊഴില് സൗജന്യം, നമ്മുടെ സ്ഥലം കാണിച്ചു കൊടുത്താൽ കിളിച്ചു കഴിഞ്ഞ് നോക്കണം. അതേ നമ്മൾ ചെയ്യണം, കിളിച്ചു കഴിഞ്ഞ് കാട് നോക്കി ചില ഊന്നോട് കൊടുത്ത് മറഞ്ഞു പോകാതെ അത് നിങ്ങൾ നോക്കിയാണ്. അപ്പൊ ഇതിനും നല്ലൊരു പ്രചരണം മെമ്പർമാരുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. നമ്മളൊരു വലിയ കാർഷിക മുന്നേറ്റത്തിലേക്ക് പോകാം. 365 ദിവസവും കൃഷി ഉണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പുല്ലാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം MG കണ്ണൻ മുഖ്യ സന്ദേശം നൽകി. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഞാനിവിടെ നിന്നിട്ടൊരു പോ
റാന്നി ഗ്രാമപഞ്ചായത്തിലെ കർഷക ദിനാചരണം ഉദിമൂട വലിയ കലിംഗ കൃഷിഭവനിൽ നടന്നു. റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല രാജശേഖരന്റെ അധ്യക്ഷതയിൽ MLA രാജു അബ്രഹാം കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. റാന്നി ബ്ലോക്കിലെ 9 പഞ്ചായത്തുകളിലും നടന്ന കർഷക ദിനാചരണത്തിൽ മികച്ച കർഷകരെ ആദരിച്ചു. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ കർഷകർക്ക് നൽകുന്ന ആദരവ് പ്രോത്സാഹനമത്രേ. ഈട്ടിച്ചുവട് എബനേസർ സ്കൂളിൽ നടന്ന കർഷക ദിനാചരണത്തിൽ രജനി പി നായർ അധ്യക്ഷത വഹിച്ചു. തുടങ്ങുന്ന ഒരു മാസമല്ല ചിങ്ങമാസം. അപ്പം നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഉത്സവമായിട്ടാണ് ചിങ്ങമാസത്തെ നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ചിങ്ങം നമ്മൾ കർഷക ദിനമായിട്ട് ആചരിക്കുകയാണ്. അപ്പം അതിനോടനുബന്ധിച്ച് ആണ് ഇവിടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സഞ്ജയ് ചെറിയാൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. മികച്ച കർഷകനെ നിർമ്മൽ ആദരിച്ചു. നമ്മളാരും ഈ മറ്റ് ഈ എല്ലാം വേണം. ഇന്നത്തെ ലോകത്ത് നമുക്കെല്ലാം ഇതുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഉള്ള ആ ഭൂമിയിൽ നമ്മൾ ഒരു കർഷകനായിരിക്കണം. ഒരു വാഴ വെച്ചുകൊണ്ട് കർഷകനാണെന്ന് പറയുന്നല്ല, പക്ഷേ അതാണ് നമ്മുടെ ദൗത്യം. ആ ഇതിൽ നിന്ന് നമ്മൾ വേണം. ഇന്ന് നെല്ലുണ്ട്, നിങ്ങൾക്കറിയാം നെല്ലെന്താണെന്ന് അറിയത്തില്ല, നെൽകൃഷി എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ലോകത്ത് ഇന്നത്തെ പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചല്ലോ നെൽകൃഷിയെ കുറിച്ചൊക്കെ. കുട്ടനാടും പാലക്കാടും അയച്ച് ഇപ്പൊ നെൽകൃഷി ഇല്ല, ഈ സ്ഥലങ്ങളിൽ ഒന്നുമില്ല. ഇന്ന് കാണുന്ന കോൺക്രീറ്റ് മന്ദിരങ്ങൾ മാത്രം ഇതൊക്കെ പഴയ കാലങ്ങളിൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് നെല്ല് വളഞ്ഞിരുന്ന പാടങ്ങളാണ്. വർഷത്തിൽ 3 പ്രാവശ്യം നെൽകൊയ്ത്ത്, പറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഭാഗത്ത് വരുമായിരുന്നു. സജി പഴമണ്ണിൽ കർഷക ദിന സന്ദേശം നൽകി. സോജി കർഷക ദിന പ്രതിജ്ഞ എടുത്തു. പ്രകൃതി സമ്പത്തുക്കളെ സംരക്ഷിക്കുകയും ഭൂമിയെ അമ്മയായി അംഗീകരിക്കുകയും ചെയ്യും. ജിഷ വാസൻ ആശംസ അറിയിച്ചു. പലപ്പോഴും മറക്കാൻ ശ്രമിക്കുന്നതാണ് കൃഷിയൊക്കെ, നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓർമ്മയിൽ ഒന്നും ഇല്ലാത്ത കാര്യമാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ കിട്ടിയതും, അല്ലെങ്കിൽ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇത്തരം ഒരു ദിനം ആചരിക്കണമെന്ന് ഡയറക്ടറേറ്റിൽ നിന്ന് നിർദ്ദേശം വന്നതും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കരുതാം. അങ്ങനെ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ ഇപ്പം ഇങ്ങനെ ഒരു കർഷക ദിനം ആദ്യമായിട്ട്, അതായത് ഹയർ സെക്കൻഡറി ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ കർഷക ദിന ആചരണം തന്നെയാണിത്. വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ദിനം ആചരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, കർഷക ദിനം ആചരിക്കുക എന്ന് പറഞ്ഞാൽ കൃഷി അല്ലെങ്കിൽ കർഷക ദിനം ഒരു ദിവസം ആചരിക്കാനുള്ള ഒന്നല്ല. ജീവിതത്തിൽ ഉടനീളം നമ്മൾ മരിക്കുന്നത് വരെ കൃഷി എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് തന്നെ കിടക്കേണ്ട ഒരു കാര്യമാണ്. അല്ല ഇന്നത്തെ ഒരു ദിവസം ആചരിച്ച് ഒരു വൃക്ഷം വെച്ചു, അത് 2 ദിവസം കഴിയുമ്പോൾ കരിഞ്ഞു പോയി, അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും നമ്മൾ എത്ര വലിയ നിലയിലെത്തിയാലും ഈ കൃഷി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലോട് ബന്ധപ്പെട്ട് തന്നെ കിടക്കണം, അത് വേറൊന്നായി കരുതേണ്ട കാര്യമില്ല. പമ്പാ നദിയുടെ ശുചീകരണത്തിനും തടയണകളും തീരസംരക്ഷണവും ഉൾപ്പെടെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 1,60,00,000 രൂപ അനുവദിച്ചതായി MLA രാജു അബ്രഹാം. പമ്പാ നദി ശുചീകരണം, തടയണ നിർമ്മാണം, തീരസംരക്ഷണം തുടങ്ങിയവയ്ക്കായി 1,60,00,000 രൂപ അനുവദിച്ചു. റാന്നി വലിയപാലത്തിന് സമീപം പഴവങ്ങാടി പഞ്ചായത്തിലെ മൂഴിക്കൽ കടവ് സംരക്ഷണത്തിന് 18.12 ലക്ഷം രൂപയും പമ്പയിലെ ചെക്ക് ഡാമിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 12 ലക്ഷവും പമ്പയിലെയും കക്കാട്ടാറിലെയും വിവിധ കടവുകളിൽ മുന്നറിയിപ്പ് ബോർഡുകളും താൽക്കാലിക വേലിയും പമ്പ ത്രിവേണിയിൽ താൽക്കാലിക ബണ്ട് നിർമ്മാണത്തിനായി 9.73 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. വടശ്ശേരിക്കര പഞ്ചായത്തിൽ കല്ലാറിന് സമീപം കാരക്കാട്ട് തോട്ടിൽ താൽക്കാലിക ബണ്ട് നിർമ്മാണം 5.65 ലക്ഷം. പമ്പ ത്രിവേണിയിലെ എക്കൽ നീക്കം ചെയ്യുന്നതിന് 7 ലക്ഷം. പമ്പ വലിയ നടപ്പന്തലിന് പടിഞ്ഞാറായി സ്ഥിരം വേലി, ഡ്രൈനേജ്, സംരക്ഷണ ഭിത്തി എന്നിവയ്ക്കായി 28 ലക്ഷം. വടശ്ശേരിക്കര കാരക്കാട്ടുതോട്ടിൽ പ്ലാറ്റ്ഫോം നിർമ്മാണത്തിന് 10.75 ലക്ഷം. പമ്പ ത്രിവേണിയിൽ ബലിപ്പുരയ്ക്ക് സമീപം കക്കി നദിയിൽ പ്ലാറ്റ്ഫോം 23.5 ലക്ഷം. ബലിപ്പുരയ്ക്കും ആറാട്ട് കടവിനും ഇടയിലുള്ള പടിക്കെട്ടുകളുടെ അറ്റകുറ്റപ്പണി, സംരക്ഷണ ഭിത്തി നിർമ്മാണം, നടവഴി തുടങ്ങിയവയ്ക്കായി 22.5 ലക്ഷം എന്നിങ്ങനെ 1,60,00,000 രൂപയ്ക്കാണ് അനുമതിയായിട്ടുള്ളത്. ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യം നാം അനുഭവിക്കുമ്പോൾ സഹജരോടുള്ള കരുതൽ വിസ്മരിക്കരുതെന്ന് ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം ആവരുത് നമ്മുടെ സ്വാതന്ത്ര്യം. ക്രിസ്തുവിന്റെ സ്നേഹം സഹജർക്ക് പകർന്നു നൽകുവാൻ സാധിക്കണം. നിലയ്ക്കൽ ഭദ്രാസന ഡിസ്ട്രിക്ട് സമ്മേളനം കൊറ്റനാട് സെന്റ് ജോർജ് പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സൈമൺ ജേക്കബ് മാത്യു അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ജനറൽ സെക്രട്ടറി റവറന്റ് ഫാദർ PY ജസൻ മുഖ്യ സന്ദേശം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ,
ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാണിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. ഇട്ടിയപ്പാറയിൽ പുതിയ മാർക്കറ്റ് കോംപ്ലക്സിന് നടപടിയായതായി MLA രാജു ബ്രഹാം. നിലവിലുള്ള മാർക്കറ്റ് സ്ഥലത്ത് തന്നെ 5 നില കെട്ടിടമാണ് പുതുതായി നിർമ്മിക്കുക. റാന്നി ഇട്ടിയപ്പാറയിൽ പുതിയ മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുവാൻ നടപടിയായതായി രാജു ബ്രഹാം MLA അറിയിച്ചു. പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ളവ ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ഈ 5 നില കെട്ടിടത്തിലാകും പ്രവർത്തിക്കുക. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി നിലവിൽ മാർക്കറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് മണ്ണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിരപ്പിൽ മാറ്റേണ്ടി വരും. പുതിയ കെട്ടിടത്തിൽ ഏറ്റവും താഴെയുള്ള ഭാഗം സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിങ്ങിനായി ഉപയോഗിക്കും. നിലവിൽ മാർക്കറ്റിലേക്ക് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സൌകര്യമില്ല. ഇട്ടിയപ്പാറയിൽ ചന്തയോട് ചേർന്ന് ഇപ്പോൾ പാർക്ക് ചെയ്യുന്ന ടാക്സി വാഹനങ്ങൾക്കും പുതിയ ടെർമിനൽ പ്രയോജനം ചെയ്യും. കെട്ടിടത്തിന്റെ 1-ാം നില മുതലാണ് മാർക്കറ്റിന്റെ വെജിറ്റബിൾ സ്റ്റാൾ ഉൾപ്പെടെയുള്ളവ ആരംഭിക്കുക. ആധുനിക രീതിയിലുള്ള മത്സ്യ ഇറച്ചി സ്റ്റാളുകളും ഉൾപ്പെടുത്തി ഷോപ്പിംഗ് മാളായാണ് ഇവിടെ പ്രവർത്തിക്കുക. മാർക്കറ്റ് കഴിഞ്ഞ മുകളിലേക്കുള്ള നിലകളിൽ പഴവങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കും. പുതിയ മാർക്കറ്റ് കോംപ്ലക്സിനായുള്ള സ്ഥലം MLA രാജു ബ്രഹാം, പഴവങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ടി ഷാമുൽ, വൈസ് പ്രസിഡന്റ് അനി സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലത, അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് റാഫി എന്നിവർ സന്ദർശിച്ചു. ഇടപ്പാവൂർ പേരൂർ പള്ളിയോട സേവാ സമിതിയുടെ ഉടമസ്ഥതയിലുള്ള പള്ളിയോടം വ്യാഴാഴ്ച നീരണിയും. രാവിലെ 11:00-11:50 ഇടയിൽ പള്ളിയോട ശില്പി ചങ്ങങ്കരി വേണു ആചാരി നീരണിയൽ കർമ്മം നിർവഹിക്കും. ഡ്രൈവിംഗ് ലൈസൻസിനായി 8, 8 എന്നിവ എടുക്കുന്നത് പരിഷ്കരിക്കുവാനും ടെസ്റ്റ് പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുവാനും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കാനുള്ള നടപടികൾക്ക് മോട്ടോർ വാഹന വകുപ്പ് തുടക്കമിട്ടു. സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി. ഇതിന് ആസൂത്രണ കമ്മീഷന്റെ അനുമതിയും ലഭിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന കേന്ദ്രങ്ങളിൽ ക്യാമറകളുടെ സഹായത്തോടെ ഒരാളുടെ ഡ്രൈവിംഗ് മികവ് പരിശോധിക്കുന്നതാണ് പദ്ധതി. 8ഉം 8ഉം ലൈസൻസ് നേടാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്നു മാത്രമായി ചുരുങ്ങും. വിദേശ രാജ്യങ്ങളിലേതുപോലെ വേറെയും പരീക്ഷണങ്ങൾ ടെസ്റ്റ് പാസ്സാകുന്നതിനെ അഭിമുഖീകരിക്കേണ്ടി വരും. മാത്രമല്ല 8ഉം 8ഉം എടുക്കുന്നതിനായി സ്ഥാപിക്കുന്ന കമ്പികൾ ഘട്ടംഘട്ടമായി ഒഴിവാക്കും. ടെസ്റ്റിൽ പങ്കെടുക്കുന്നയാൾ ഓടിക്കുന്ന വാഹനം വരകൾ മറികടന്നോ എന്ന് കമ്പ്യൂട്ടർ പരിശോധിക്കും. 8ഉം 8ഉം വരച്ച് അതിന്റെ വശങ്ങളിൽ സ്ഥാപിക്കുന്ന കമ്പികളിൽ തെറ്റാതെ വണ്ടിയോടിക്കണം എന്നതാണ് നിലവിലെ മാനദണ്ഡം. എന്നാൽ വാഹനം ഓടിക്കുവാൻ അറിയാത്തവർ പോലും ഉദ്യോഗസ്ഥരുടെയും ഏജന്റുമാരുടെയും സഹായത്തോടെ ടെസ്റ്റ് എന്ന കടമ്പ മറികടക്കുന്നതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ടെസ്റ്റുകൾ പരിഷ്കരിക്കുന്നത്. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522937 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. ചിങ്ങം 1 മലയാള വർഷം ആദ്യ ദിനം വറുതിയുടെ നാളുകൾക്ക് അറുതി വരുത്തി പൊന്നിൻ ചിങ്ങം വന്നെത്തി. ചിങ്ങം 1 മലയാള വർഷത്തിന്റെ തുടക്കം മാത്രമല്ല മലയാളികൾക്ക്, മലയാള ഭാഷാ ദിനമാണ്, കൂടാതെ കർഷക ദിനവും. എന്നാൽ ഇന്ന് ഭാഷയെ ആദരിച്ചു കണ്ടില്ല. എന്നാൽ കർഷക ദിനാചരണം സമുചിതമായി നടന്നുതാനും. കസവുമുണ്ടും പട്ടുപാവാടയും കവണിസാരിയും ചുറ്റി മലയാളികൾ സന്തോഷിച്ചു. ഇനി ഓണത്തെ വരവേൽക്കാൻ ദിനമെണ്ണി തുടങ്ങാം. ഓണത്തിന്റെ വരവറിയിച്ച ഇന്നത്തെ ദിവസത്തിന് പിള്ളേരോണം എന്ന പ്രത്യേകത കൂടി ഉണ്ട്. സാധാരണയായി പിള്ളേരോണം ചിങ്ങം തുടങ്ങുന്നതിന് മുൻപാണ്. ചിങ്ങത്തിലെ തിരുവോണത്തിന് കൃത്യം 27 ദിവസം മുൻപ് ചിങ്ങമാസ പുലരിയിൽ തന്നെ പിള്ളേരോണവും വന്നെത്തി. അങ്ങനെ ബാല്യത്തിന്റെ നിഷ്കളങ്കതയിൽ മലയാള നാട് നന്മയുടെ പൂരപ്പറമ്പായി മാറേണ്ട ദിനം. എന്നാൽ മലയാളി മറന്നുപോയതും ഒരുപക്ഷെ ഈ ദിനമാകാം. ലേബർ ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന 6-ാമത് എംപ്ലോയ്മെന്റ് സർവേയുടെ ഫീൽഡ് തല ജോലികൾക്ക്
എന്യൂമറേറ്റർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. 25 രാവിലെ 10:30 പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിൽ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പ് ജില്ലാ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കുന്നതാണ്. ഇക്കണോമിക്സ്, മാത്സ്, കൊമേഴ്സ് ബിരുദധാരികൾക്ക് പങ്കെടുക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്രവാദ സംഘടനകൾ ക്യാമ്പസുകളെ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിങ്ങമൊന്ന് കർഷക ദിനം. റാന്നിയിൽ വിവിധ പഞ്ചായത്തുകളിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും. പമ്പാ നദിയുടെ ശുചീകരണത്തിനും തടയണ തീരസംരക്ഷണം എന്നിവയ്ക്കുമായി 1,60,00,000 രൂപ അനുവദിച്ചതായി MLA രാജു അബ്രഹാം. ഇട്ടിയപ്പാറയിൽ പുതിയ മാർക്കറ്റ് കോംപ്ലക്സിന് നടപടിയായി. 5 നിലകളിൽ പുതിയ ഷോപ്പിംഗ് മാൾ പണികഴിപ്പിക്കുമെന്ന് MLA. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.